ഡിവൈഡർ ഒരു ഓർമ്മ ചിത്രമാണ്. പാണമ്പ്രയിലെ ഈ വളവിലൂടെ കടന്നുപോകുന്ന ഓരോ യാത്രക്കാരന്റെയും മനസ്സ് ഇവിടെ എത്തുമ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ഒന്ന് പിടയും. കാരണം വെള്ളിത്തിരയിലെ അമ്പിളിച്ചിരിക്ക് ബ്രേക്കിട്ടത് ഈ ഡിവൈഡറാണ്. അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു. എന്നും അപകട കാഴ്ച കാണുന്ന ഇവിടത്തുകാർ അന്ന് രാവിലെ ഉണർന്നതും ഒരു അപകട ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു. മലയാളത്തിന്റെ പ്രിയതാരം ജഗതി ശ്രീകുമാറായിരുന്നു അതെന്ന് രക്ഷിക്കാൻ ഓടിക്കൂടിയവർ ആദ്യം അറിഞ്ഞിരുന്നില്ല. എല്ലാ മലയാളികളോടുമുള്ള പാണമ്പ്രക്കാരുടെ കടമയെന്നോണം അപകടത്തിൽപ്പെട്ട ജഗതിയെയും ഡ്രൈവറെയും ഇവർ ആശുപത്രിയിലെത്തിച്ചു. ജഗതിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല. പത്രമാധ്യമങ്ങളുടെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ പിന്നീടാണ് ഞങ്ങൾക്ക് അദ്ദേഹമാണെന്ന് മനസ്സിലായിരുന്നു. അമ്പിളിച്ചേട്ടന് അപകടം പിടഞ്ഞ ഉടനെ ഈ വളവിൽ താൽക്കാലിക പരിഷ്കാരങ്ങൾ വരുത്തിയെങ്കിലും പാണമ്പ്ര വളവ് മറ്റൊരു അപകടത്തിന് കാതോർത്ത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു സ്കൂട്ടറിന്റെയും ചെറിയൊരു മാരുതിന്റെയും ഒരു അംബാസഡർ കാറിന്റെയും മൂന്ന് ടയർ ഇവിടെ വെച്ചാല് ഇതിന് ശാശ്വതമായ ഒരു പരിഹാര മാർഗമല്ല. ഇവിടുന്ന് 80-90 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ഒരു വാഹനത്തിന് അത് പര്യാപ്തമല്ല. മലയാളികളെ ചിരിപ്പിക്കാൻ അമ്പിളിച്ചേട്ടൻ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തണമെന്ന പ്രാർത്ഥനയിലാണ് പാണമ്പ്രത്തുകാർ. ഇതൊക്കെയാണ് വിവരങ്ങൾ. അദ്ദേഹത്തിന്റെ ഉദര ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. വയറിൽ രക്തസ്രാവം ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണത്. സിടി സ്കാൻ നടത്തിയതിനു ശേഷമാണ് ജഗതിയുടെ വയറ്റിൽ രക്തസ്രാവം ഉണ്ടെന്ന് കണ്ടെത്തിയത്. കരളിന് ചെറിയ പരുക്ക്